തദ്ദേശ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണത്തിന് ആവശ്യം പകരാൻ നേതാക്കൾ കൂട്ടത്തോടെ കാസർഗോട്ട്. സ്വർണ്ണക്കടത്ത്, പാലാരിവട്ടം പാലം, കർഷകരോടുള്ള കരിനിയമം തുടങ്ങി ഒട്ടേറെ ആരോപണങ്ങൾ ഉയർത്തിയാണ് മൂന്ന് മുന്നണികളുടെയും പ്രചാരണം. This news brought to you by ഇനി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഫർണിച്ചറിന്റെ കാര്യത്തിൽ കൺഫ്യൂഷനേ വേണ്ട. വിലക്കുറവിലും ഡിസൈനിലും എന്നും മുന്നിൽ ജേവൻ തന്നെ. ജേവൻ, കേരളാസ് ലാർജസ്റ്റ് ഡിസൈനർ ഫർണിച്ചർ ഷോറൂം, അനങ്കൂർ, കാസർഗോഡ്. ഫോൺ 04994-222-077. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനഘട്ടത്തിലേക്ക് കടക്കവേ ഇതുവരെയുള്ള കാഴ്ചകൾ മാറി അല്പം കൂടി ഗൗരവത്തിലാണ് കാര്യങ്ങൾ. ഇത്തവണ പാർട്ടികൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കളം നിറച്ചാണ് പ്രചാരണം കൊഴിപ്പിച്ചത്. കോവിഡ് ഭീഷണി നിലനിൽക്കുന്നതിനാൽ വീടുകൾ കയറിയിറങ്ങിയും കവലകൾ കേന്ദ്രീകരിച്ചുമുള്ള പ്രചാരണങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഇത് മുന്നിൽ കണ്ടാണ് ഓൺലൈൻ പ്രചാരണവുമായി പാർട്ടികൾ രംഗത്തെത്തിയത്. കൂടാതെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകരാൻ ദേശീയ സംസ്ഥാന നേതാക്കളും കൂട്ടത്തോടെ കാസർഗോഡ് എത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള നേതാക്കളെ UDF രംഗത്തിറക്കിയാണ് പ്രചാരണം സജീവമാക്കിയത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, AECC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, UDF ചെയർമാൻ MM ഹസൻ, മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ് എന്നിവരും പ്രവർത്തകർക്കും അണികൾക്കും ആവേശം പകരാൻ ജില്ലയിലെത്തിയിരുന്നു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ LDF നേതാക്കൾ വിട്ടുനിൽക്കുകയാണെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിൽ ഇവർ മുൻപന്തിയിലുണ്ടായിരുന്നു. ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കും പ്രവർത്തകർക്കും ആവേശം പകരാൻ DYFI സംസ്ഥാന സെക്രട്ടറി AA റഹീം, ശ്രീമതി ടീച്ചർ എന്നിവർ എത്തിയിരുന്നു. NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനായി കേന്ദ്രമന്ത്രി V മുരളീധരൻ, BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AP അബ്ദുള്ളക്കുട്ടി, PK കൃഷ്ണദാസ്, CK പത്മനാഭൻ, മംഗളൂരു MLA ഭരത് ഷെട്ടി തുടങ്ങിയവരാണ് അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡ് എത്തിയത്. ന്യൂസ് ഡെസ്ക്, KCN.